പ്രവാസികൾ നികുതി നൽകേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എപ്പോഴൊക്കെ നൽകണം? എന്തൊക്കെയാണ് പ്രവാസികൾക്ക് നികുതി നൽകുന്നതിൽ ലഭിക്കുന്ന കിഴിവുകൾ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ പ്രവാസ ലോകത്തുള്ളവർക്കുണ്ട്. കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പ്രവാസികൾ നികുതി നൽകേണ്ടതുണ്ടോ, എപ്പോഴൊക്കെയാണ് നികുതി നൽകേണ്ടത്, എന്തൊക്കെയാണ് കിഴിവ് ലഭിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതും നമുക്കെല്ലാവർക്കും അറിയുന്നതും പോലെ തന്നെ പ്രവാസ ലോകത്ത് നിന്ന് ലഭിക്കുന്ന, അതായത് വിദേശത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് നികുതി നൽകേണ്ടതായിട്ടില്ല, എന്നാൽ നാട്ടിൽ ലഭിക്കുന്ന വരുമാനത്തിന് നികുതി നൽകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. നികുതി നൽകുമ്പോൾ സാധാരണ നികുതിദായകർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും പ്രവാസിക്കും ലഭിക്കുന്നു. ഒരു സാമ്പത്തിക വർഷത്തിൽ 182 ദിവസത്തിൽ താഴെ ഇന്ത്യയിൽ നിൽക്കുന്ന ആളുകളെയാണ് പ്രവാസികളായിട്ട് കണക്കാക്കുന്നത്. അതായത് 182 ദിവസത്തിലധികം ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ആളുകളെ പ്രവാസികളായിട്ട് കണക്കാക്കുന്നു. പ്രധാനമായിട്ടും ഇൻകം ടാക്സിൽ പ്രവാസികൾക്ക് ലഭിക്കുന്ന കിഴിവുകൾ എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപ വരെ 80C പ്രകാരം നികുതി നൽകേണ്ടതായിട്ടില്ല. ലൈഫ് ഇൻഷുറൻസ്, ദേശീയ പെൻഷൻ സംവിധാനത്തിലേക്കുള്ള നിക്ഷേപം, ആരോഗ്യ ഇൻഷുറൻസ് മുതലായവയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്ക് നികുതി നൽകേണ്ടതായിട്ടില്ല. ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസ്, സഹകരണ ബാങ്കുകൾ ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വരുമാനത്തിന് 10,000 രൂപ വരെ നികുതി ഇളവ് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില കടപ്പത്രങ്ങളിലെ നിക്ഷേപങ്ങൾക്കും ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ഡെപ്പോസിറ്റ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിനുമൊക്കെ ടാക്സ് നൽകേണ്ടതായിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു നാട്ടിലെ വരുമാനത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവാസികൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഏകദേശം 2.5 ലക്ഷത്തിന് മുകളിലെങ്കിലും വാർഷിക വരുമാനം ഒരു പ്രവാസിക്ക് നാട്ടിൽ നിന്നും ഉണ്ടായാൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇൻകം ടാക്സ് ആക്ട് 115 പ്രകാരം റോയൽറ്റി വരുമാനം, സാങ്കേതിക സേവനങ്ങൾക്കുള്ള വരുമാനം, പലിശ വരുമാനം, അതുപോലെ തന്നെ ഡിവിഡൻഡ് വരുമാനം, അതായത് ലാഭവിഹിതം തുടങ്ങിയ വരുമാനങ്ങൾക്ക് ഇൻകം ടാക്സ് ആക്ട് 139 പ്രകാരം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പ്രവാസികൾ അവരുടെ പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് പ്രവാസികളിൽ നിന്നും വസ്തു വാങ്ങുന്നവർ 24% TDS പിടിച്ച് വേണം ഇടപാട് നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പ്രവാസികൾ വസ്തു വിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന മൂലധന നേട്ടത്തിന് നികുതി കൊടുക്കേണ്ടതായിട്ടും വരും. ഇന്ത്യ ചില രാജ്യങ്ങളുമായിട്ട് ഇരട്ട നികുതി കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക്, ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ വ്യവസ്ഥകൾ ഉപയോഗിച്ചിട്ട് നികുതി ബാധ്യത കുറയ്ക്കാനായിട്ട് പ്രവാസികൾക്ക് സാധിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് പ്രവാസികൾ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നികുതി നൽകേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി.